ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന നമ്മുടെ ഗീതുവിനെയാണ്. ഗീതുവിൻ്റെ ഫോൺ അടിക്കുക. അപ്പോഴേക്കും ഗീതു ഫോൺ എടുത്തു. ഹലോ, എന്താ പ്രിയ? ചേച്ചി ചേച്ചി, എനിക്ക് ഗോവിന്ദേട്ടനെ ഒന്ന് കാണണം ചേച്ചി. ഹാ, നീ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്ന മോളെ? ഏട്ടനെ ഞാൻ അങ്ങോട്ട് കൊണ്ടുവരാൻ ശ്രമിച്ച ഏട്ടൻ സമ്മതിക്കോ? ചേച്ചി എങ്ങനെയെങ്കിലും ഒന്ന് കൊണ്ടുപോയച്ച്, എനിക്ക് എൻ്റെ ഏട്ടനെ കാണാൻ തോന്നുക. മനസ്സിനാണെങ്കിൽ വല്ലാത്ത വേദന. എൻ്റെ ഏട്ടനോട് ഞാൻ പിണങ്ങിപ്പോന്ന പോലെ ഓരോ തോന്നൽ. മോളെ നീ വിഷമിക്കണ്ട, എങ്ങനെയെങ്കിലും ഏട്ടനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരാൻ നോക്കാം. ചേച്ചി പ്ലീസ് ചേച്ചി, ഏട്ടനെ എങ്ങനെയെങ്കിലും നിർബന്ധിച്ച് കൊണ്ടുവരണേ. ശരി, ഞാൻ നോക്കട്ടെ എന്നും പറഞ്ഞ് ഗീതു ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴേക്കും ഗോവിന്ദ് വന്നു. ഗോവിന്ദ് വന്നതും നമ്മുടെ ഗീതു ഫോൺ കട്ട് ചെയ്തു. ആരാ? കിഷോറാ? അല്ല, അമ്മയാ. അല്ല, ആരാ? കിഷോറാണോ അമ്മയാണോ? അമ്മയാ, നമ്മളെ വിരുന്ന് വിളിച്ചതാ. അത് കേട്ടതും ആഹാ, എങ്ങനെയാണോ വിരുന്ന് വിളിക്കേണ്ടത്? അല്ല, അമ്മയ്ക്ക് ഇങ്ങോട്ട് വരാൻ പറ്റില്ലല്ലോ, നടുവ് ഇതായിരിക്കുമല്ലേ. ശരി, അമ്മയ്ക്ക് വരാൻ പറ്റില്ലേ, കുഴപ്പമില്ല, നിൻ്റെ അച്ഛന് വരാമല്ലോ. വിരുന്ന് വിളിക്കുന്നതിനും നല്ല ചടങ്ങുകളൊക്കെ ഉണ്ട്. അങ്ങനെ വന്ന് ക്ഷണിച്ചാലല്ലേ പോകാൻ പറ്റൂ. ആ, എന്നാൽ അച്ഛൻ വന്ന് വിളിച്ചാൽ ഗോവിന്ദേട്ടൻ വരുമോ വിരുന്നിന്? വിളിക്കുന്ന രീതി എങ്ങനെയാണെന്ന് നോക്കട്ടെ. നല്ല രീതിയിൽ വിളിച്ചാൽ ഉറപ്പായിട്ടും പോകാം എന്നും ഗോവിന്ദ് പറയുക. ഇത് കേട്ടതും ഗീതുവിന് ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഗോവിന്ദ് നേരെ താഴേക്ക് ഇറങ്ങി ചെല്ലുക. എന്നിട്ട് അയ്യപ്പനോട്, അയ്യപ്പൻ നായരെ, അങ്ങനെ അയാളുടെ വീട്ടിലേക്ക് വിരുന്ന് പോകുന്നത് ശരിയാണോ? ഹാ, അതിനെന്തിനാ ഇപ്പോൾ മടി കാണിക്കുന്നേ? അത് നിൻ്റെ ഭാര്യയുടെ വീടല്ലേ. ഭാര്യയുടെ വീട്ടിലേക്ക് വിരുന്ന് പോകണമെന്നുള്ളതൊരു ചടങ്ങ് തന്നെയാണ്, നാട്ടു നടപ്പ്. അതുകൊണ്ട് ധൈര്യമായിട്ട് അങ്ങോട്ട് പോകാം. പിന്നെ പ്രിയമോളെ കാണാൻ ആഗ്രഹിച്ചിരുന്നൊരു സമയമല്ലേ, ഒരവസരം ഒത്തുകിട്ടിയാന്ന് കരുതിയാൽ മതി. പിന്നെ പറയുമ്പോൾ ഭദ്രൻ്റെയും ഗീതുവിൻ്റെയും നിർബന്ധം കാരണം അങ്ങോട്ട് ചെന്നു, അത്രയേ ഉള്ളൂ. അത് കേട്ടതും നമ്മുടെ ഗോവിന്ദ്, എന്നാലും എൻ്റെ കുടുംബശത്രുവിൻ്റെ വീട്ടിലേക്ക് അയാളുടെ മരുമകനെന്നും പറഞ്ഞ് കയറി ചെല്ലാൻ എനിക്ക് എന്തോ ഒരു ഇറിറ്റേഷൻ തോന്നും അയ്യപ്പൻ നായരെ. ഹാ, അങ്ങനെയൊന്നും തോന്നണ്ട കുഞ്ഞേ. എന്തായാലും പ്രിയമോളെ കാണണ്ടേ? പ്രിയമോളെ കാണാൻ ഇങ്ങനെ ഒരു കാരണം ഉണ്ടാക്കിയെടുത്തേ പറ്റൂ. വഴക്കിട്ട് പോയെങ്കിലും മോൾക്ക് ഏട്ടനോടുള്ള സ്നേഹം ഇതുവരെ മാറിയിട്ടുണ്ടാവില്ല. ഏട്ടനെ എന്നും മനസ്സിൽ ഓർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുമായിരിക്കും. ആ പാവം, അത്രയ്ക്ക് സ്നേഹമായിരുന്നല്ലോ. ഹാ, എന്നിട്ടെന്താ വിനോദിൻ്റെ വാക്ക് കേട്ട് അവൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത്? അത് പിന്നെ പറയണോ? കാര്യം വെച്ച് നോക്കുമ്പോൾ വിനോദിനല്ലേ പ്രിയമുള്ളോട് കൂടുതൽ സ്നേഹം? അതെങ്ങനെ ശരിയാവും? ഞാനല്ലേ അവളെ കൂടുതൽ സ്നേഹിച്ചത്? കുഞ്ഞെ, ഞാനൊന്ന് പറയട്ടെ, കുഞ്ഞിന് ഇപ്പോൾ ഒരു ഭാര്യയുണ്ട്, ഗീതു. അതുകൊണ്ട് തന്നെ ഗീതുവിനെ കുഞ്ഞ് സ്നേഹിക്കുന്നത് പ്രിയമോള് കാണുന്നുണ്ട്. അപ്പോൾ പ്രിയമോൾക്കും കൂടെ കിട്ടേണ്ട സ്നേഹം ഗീതുവിന് കൊടുക്കുമ്പോൾ പ്രിയമോൾ എന്താ ചിന്തിക്കുക? തന്നോട് ഏറ്റവും കൂടുതൽ സ്നേഹം വിനോദിനാണെന്ന്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവിടെ സ്ഥാനം വേറെയാണേ. വിനോദ് പ്രിയമോളുടെ വയറ്റിലെ കുഞ്ഞിൻ്റെ അച്ഛനാ. അപ്പോൾ പിന്നെ സ്നേഹം അങ്ങോട്ടല്ലേ കൂടൂ. ആയിക്കോട്ടെ, എന്നാലും അവൾ ഇവിടെ നിന്ന് പോയല്ലോ അയ്യപ്പേട്ട, അതാ എൻ്റെ സങ്കടം. അതൊന്നോർത്ത് കുഞ്ഞ് സങ്കടപ്പെടണ്ട. എന്തായാലും ഗീതു പറഞ്ഞ ഈ ഐഡിയ നല്ല ഐഡിയ. പ്രിയമോളെ കാണാൻ ഇതൊരു അവസരമാവും. എല്ലാവരുടെ മുൻപിൽ പ്രിയമോളെ തോറ്റുപോയി കാണുവാണെന്ന് ആരും കരുതത്തുമില്ല. വിരുന്ന് പോവുകയാണെന്ന് വിചാരിക്കുള്ളൂ. അവിടെ വിരുന്നിന് പോകുന്ന ഇതിൽ എന്തായാലും പ്രിയമോളെയും കണ്ടിട്ട് വരാമല്ലോ എന്നൊക്കെ പറയുകയാണത് കേട്ടതും. അത് അയ്യപ്പെട്ട, എന്തായാലും ഭദ്രം വരട്ടെ. ഭദ്രം വന്ന് വിളിച്ചതിന് ശേഷം പോണ കാര്യങ്ങൾ തീരുമാനിക്കാം. പോണം കുഞ്ഞെ, പോണം. പ്രിയമോൾക്ക് കുഞ്ഞ് ഇവിടെ ഇങ്ങനെ മാറി നിൽക്കുമ്പോൾ ഭയങ്കര സങ്കടമായിരിക്കും. ശരി അയ്യപ്പേട്ട, ഞാൻ പോകാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സോറി ഗോവിന്ദൻ ഇങ്ങനെ അയ്യപ്പനോട് പറഞ്ഞുകൊണ്ടിരിക്കുക. പിന്നീട് കാണിക്കുന്നത് ഭദ്രനെയാണ്. ഭദ്രൻ കാറിൽ വന്ന് ഇറങ്ങുക. ആ സാറേ, മുതലാളി, ഇവിടെ ആരും ഇല്ലെന്ന് തോന്നുന്നു മുതലാളി എന്നും കാറുകാര ഡ്രൈവർ പറയുക. അത് കേട്ടത് മുതലാളി, ഹാ, വിളി കൊള്ളാം, നിനക്ക് ഞാൻ ഈ വീട്ടിൽ നിന്നൊരു ചായ വാങ്ങിത്തരുന്നുണ്ട്, താങ്ക് യു മുതലാളി എന്നും അയാൾ പറയുന്നത് കേട്ട് ഭദ്രൻ കാറിൽ നിന്ന് ഇറങ്ങി. അപ്പോഴേക്കും ഗീതു ഓടി വന്നു. അച്ഛാ, വാ 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 അച്ഛാ, ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. അച്ഛൻ ഇവിടെ വന്ന് മര്യാദയ്ക്ക് വേണം സംസാരിക്കാൻ. ദേ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ഉടക്കുണ്ടാക്കല്ലേ. ഞങ്ങൾക്ക് വിരുന്ന് വരാൻ ഭയങ്കര ആഗ്രഹമുണ്ട് അച്ഛാ എനിക്ക്. അതുകൊണ്ട് ദേ ഉടക്കുണ്ടാക്കിയ ഗോവിന്ദേട്ടൻ, ഗോവിന്ദ് സാറ് വരില്ല. സാറോ? അവൻ ഇപ്പോഴും നിനക്ക് സാറ് തന്നെയാണോ? ഓടി അയ്യോ, അത് വിളി കൊണ്ട് മാറിപ്പോകുന്നതാ. ഗോവിന്ദേട്ടൻ വരില്ല. പിന്നെ രാധികാമ്മയെ വിഷമിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കരുത്. എന്നെ അത്ര പെട്ടെന്നൊന്നും അമ്മ വീട്ടിലേക്ക് വിടില്ല. അമ്മയോ? ഏതമ്മ? രാധികാമ്മ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അച്ഛൻ മാന്യമായിട്ടും മര്യാദയ്ക്കും വേണം സംസാരിക്കാൻ. ആ ശരി ശരി, ഞാൻ അങ്ങനെ തന്നെ സംസാരിച്ചോളാം. ദേ ഓർമ്മയുണ്ടല്ലോ, ഞങ്ങളെ വിരുന്ന് വിളിക്കാനാണ് അച്ഛൻ വരുന്നത്. അതുകൊണ്ട് വിരുന്ന് വിളിച്ചു കഴിഞ്ഞാൽ എങ്ങനെ വിളിക്കണം, ഞങ്ങളെങ്ങനെ സന്തോഷത്തോടെ വരണമെന്നൊക്കെ അച്ഛനവിടെ പറയണം. മനസ്സിലായല്ലോ? ആ ശരി മോളെ, സമ്മതിച്ചു. പിന്നെ അവിടെ വന്ന് രാധികാമ്മ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചതിനെക്കുറിച്ചൊക്കെ ചോദിച്ച് വെറുതെ അവരെ ബുദ്ധിമുട്ടിക്കരുത്. ശരി, ഞാൻ സമ്മതിച്ചു, ഞാൻ വന്ന് വിളിക്കാം, മര്യാദയ്ക്ക് എന്നെ വിളിക്കാം എന്നും പറഞ്ഞ് നമ്മുടെ ഭദ്രൻ അകത്തേക്ക് കയറി ചെന്നു. എന്നിട്ട് അവിടെ
അവിടെ ചെന്ന് കസാരയിൽ കാലുമേ കാലും കയറ്റി ഇങ്ങനെ ഇരിക്കുക. അപ്പോഴേക്കും രേഖ ജ്യൂസും കൊണ്ടുവരിക. ആ കൊള്ളാം, ജ്യൂസ് നന്നായിട്ടുണ്ട്. എങ്ങനെ പോകുന്നു ഇവിടുത്തെ ജീവിതമൊക്കെ? അത് കേട്ടത് രേഖ, ഞാൻ ഹാപ്പിയാണ്. ഹാ, ഞാൻ നിന്റെ കാര്യം അല്ലടി വച്ച ചോദിച്ചത്, ഗീതുവിൻ്റെ കാര്യമാണ്. അത് പിന്നെ നേരിട്ട് അങ്ങോട്ട് ചോദിച്ചാൽ പോരെ, എന്നോട് ചോദിക്കണേ എന്തിനാ എന്ന് രേഖ. ആ എന്നാലും പൊതുജനങ്ങളുടെ ഇതൊന്ന് കേൾക്കുന്നത് നല്ലതാണല്ലോ. എൻ്റെ മോളെ എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് നിങ്ങളൊക്കെ പറയുന്നത് കേൾക്കുമ്പോഴാണ് എനിക്ക് സന്തോഷം. ആ അങ്ങനെയാണെങ്കിൽ ഗീതു ഹാപ്പിയാണ് എന്നൊക്കെ നമ്മുടെ രേഖ പറയുവാണ്. ഇത് കേട്ടതും ഭദ്രൻ, ഹാപ്പിയായിരിക്കണമല്ലോ, എൻ്റെ മോളുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് വീഴാൻ പാടില്ലല്ലോ എന്നൊക്കെ ഭദ്രം പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോഴേക്കും രാധിക അങ്ങോട്ട് വന്നു. ആ വാ 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 രാധികമ്മേ, വന്നിരിക്കി. അത് കണ്ടതും നമ്മുടെ രാധിക ഞെട്ടിപ്പോയി. ദൈവമേ, ഇയാൾക്ക് വരാൻ കണ്ടൊരു നേരം എൻ്റെ കൈ ഞാൻ എങ്ങനെ മറയ്ക്കും എന്നും പറഞ്ഞ് കൈയെടുത്ത് സാരിയുടെ ഇടയിലോട്ട് വയ്ക്കുക രാധികമ്മ. അപ്പോൾ നമ്മുടെ ഗീതു അച്ഛനോട്, അച്ഛാ കാല് താഴെയിടച്ച ഇത്തിരി മര്യാദയ്ക്ക് സംസാരിക്കുക. പക്ഷെ ഭദ്രനത് മനസ്സിലായില്ല. ഭദ്രൻ കാലുമേ കാലും കയറ്റി തന്നെ ഇരിക്കുക. ആ രാധികമ്മേ, വാ വാ വാ, ഇരിക്കി ഇരിക്കി ഇരിക്കി. ഞാനേ കുട്ടികളെ വിരുന്നിന് കൊണ്ടുപോകുന്ന കാര്യം സംസാരിക്കാൻ വേണ്ടി വന്നതാ. വിരുന്നിന് കൊണ്ടുപോകാനോ? അതെങ്ങനെ ശരിയാവും? ഇപ്പോൾ പൂജയൊക്കെ നടന്നുകൊണ്ടിരിക്കുമല്ലേ. പൂജയോ? അതെ, കല്യാണം കഴിഞ്ഞതിന് ശേഷം 7 ദിവസമായിട്ട് ഇവർ പൂജയില്ല. എന്ത് പൂജ? ആ കുടുംബത്തിനും ഇവർക്കുമൊക്കെ ശത്രുക്കളുണ്ട്, അതിൻ്റെ പേരിലുള്ള പൂജ. ആ അതൊക്കെ ഞാൻ നോക്കിക്കോളാം. എന്തായാലും എൻ്റെ മക്കളെ എനിക്ക് വിരുന്നിന് കൊണ്ടുപോകണം. അതെങ്ങനെ ശരിയാവും? അപ്പോൾ നമ്മുടെ ഗീതു, അമ്മ എന്നാൽ പിന്നെ ഗോവിന്ദേട്ടൻ വന്നില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ ഒറ്റയ്ക്ക് പോയിട്ട് വരാം. അപ്പം നമ്മുടെ രാധിക, അതെങ്ങനെ ശരിയാവും? മോളെ ഒറ്റയ്ക്ക് വിടാൻ അവൻ സമ്മതിക്കില്ലല്ലോ ഗോവിന്ദ് എന്നൊക്കെ. ഇത് കേട്ടുകൊണ്ട് ഗോവിന്ദ് അങ്ങോട്ട് വരിക. ആ ഗോവിന്ദേ, എന്താടാ നിൻ്റെ തീരുമാനം? എന്ത് തീരുമാനം? അല്ല, ഭദ്രൻ നിന്നെ അങ്ങോട്ട് ക്ഷണിക്കാൻ വന്നതാ വിരുന്നിന്. ഹ, ഞാനെങ്ങനെ പോകാനാ? അല്ല, നീ ചെന്നില്ലെങ്കിൽ ഗീതു ഒറ്റയ്ക്ക് പോയിക്കോളാന്ന് പറയുന്നത്. സമ്മതിക്കില്ല, അതെനിക്കിഷ്ടമല്ല എന്നും ഗോവിന്ദ്. ഹ, എന്തെങ്കിലും ഒരു തീരുമാനം പറ. നിങ്ങൾ വിരുന്നിന് പോകുന്നുണ്ടോ ഇല്ലയോ? ഞാൻ ഗീതുവിനെ ഒറ്റയ്ക്ക് വിടാൻ സമ്മതിക്കില്ല. ആ വീട്ടിലേക്ക് ഗീതു ഒറ്റയ്ക്ക് പോകണ്ട എന്നും പറയണം. അത് കേട്ടതും നമ്മുടെ രാധികമ്മ ആകെ ഞെട്ടലോടുകൂടെ നോക്കുക. അപ്പോൾ ഗോവിന്ദ് ഓടി ഗീതുവിൻ്റെ അടുത്ത് നിന്ന്, മോളൂ മോള് പറ, മോളെ ഒറ്റയ്ക്കൊന്നും അങ്ങോട്ട് പോകണ്ട, മോൾക്ക് പോകാൻ താല്പര്യമുണ്ടോ? എന്നേട്ടൻ കൂട്ടിക്കൊണ്ടു പോവാം എന്നും ഗോവിന്ദ്. അല്ല ഗോവിന്ദേട്ടാ, അമ്മ സമ്മതിക്കാതെ ഞാനെങ്ങനെയാ? ഹാ, നിൻ്റെ അമ്മയുടെ അച്ഛൻ്റെ അടുത്തേക്ക് പോകാൻ മോൾക്ക് എന്തിനാ അമ്മയുടെ അനുവാദം? മോൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അങ്ങോട്ട് പോകാം. അത് കേട്ടതും അങ്ങനെയാണെങ്കിൽ ഞാൻ ഓക്കെ. അപ്പോൾ രാധിക, അല്ല മോനെ പൂജ. ആ പൂജ, പൂജ കഴിയുന്നതിന് മുമ്പ് നമ്മളിങ്ങോട്ട് എത്തിക്കോണം കേട്ടോ എന്നും നമ്മുടെ ഗീതു ഗോവിന്ദ് ഗീതുവിനോട് പറയുക. അത് കേട്ടതും ഗീതു ചിരിച്ചുകൊണ്ട്, ശരി ഗോവിന്ദേട്ടാ എന്നും. അപ്പോൾ രാധിക, ശേ ആകെ പണിയായല്ലോ, അവിടെ ചെന്നെങ്ങാനും രണ്ടുപേരും ഒന്നായാൽ പണി കിട്ടും എന്നിങ്ങനെ രാധിക ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. ആ മോളെ, എന്നാൽ പിന്നെ ഞാൻ ഇറങ്ങുക, രണ്ടുപേരും കൃത്യസമയത്ത് അവിടെ എത്തിക്കൊള്ളണം വ്യാഴാഴ്ച കേട്ടല്ലോ എന്നും പറഞ്ഞ് നമ്മുടെ ഭദ്രൻ എഴുന്നേക്കുക. ആ എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്. അത് കേട്ടതും ഗീതു, മീറ്റിങ്ങോ? അച്ഛനോ? അച്ഛനെന്ത് മീറ്റിംഗോ ഉള്ളത്? എന്താടി, എനിക്ക് മീറ്റിംഗ് കൂടിയ കൊള്ളില്ലേ? എൻ്റെ പഴയ ഫ്രണ്ട്സുകളെയൊക്കെ വിളിച്ച് ഒരു എന്താ പറയുക, ഒരു ഇത് പഴയകാല കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കാൻ വേണ്ടി പോവുക. ആ എന്നാൽ കൊള്ളാം, എന്നാൽ ശരി മോളെ, ഞാൻ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞേക്കുമ്പോഴേക്കുമാണ് ഭദ്രൻ അത് ശ്രദ്ധിച്ചത്. അല്ല, ഞാൻ വന്നപ്പോൾ മുതൽ ശ്രദ്ധിക്കുക, രാധികമ്മയുടെ കൈക്ക് എന്ത് പറ്റി? അത് കേട്ടതും നമ്മുടെ രാധിക, ആ അത് പിന്നെ അത് അത് എന്ന് പറയുമ്പോഴേക്കും ഗീതു, അത് പിന്നെ അച്ഛാ അമ്മയുടെ കൈ കാറിൻ്റെ ഡോറിൻ്റെ ഇടയിലൊന്ന് പെട്ടതാ. ഓ ഭാഗ്യം, ഡോറിൻ്റെ ഇടയിലല്ലേ പെട്ടത്, കാറിൻ്റെ അടി പോയില്ലല്ലോ. സമാധാനം രാധികമ്മേ, സൂക്ഷിക്കണം. ദേ കാറിൻ്റെ അടിയിലൊക്കെ പോകാതെ സൂക്ഷിക്കണം. ഇപ്പോൾ രാധികമ്മയ്ക്ക് കണ്ടകശനിയാണെന്ന് തോന്നുന്നു. സൂക്ഷിച്ചോ അന്ന് പറഞ്ഞുകൊണ്ട് ഭദ്രൻ അവിടെ നിന്നും പോയി. ഭദ്രം പോയി കഴിഞ്ഞതും നമ്മുടെ രാധികയോട് ഗോവിന്ദ്, അമ്മേ അയാൾ നമ്മുടെ കുടുംബശത്രുവാണ്, എന്നാലും അയാൾ പറയുന്നതിലും കാര്യമുണ്ട്. അമ്മയ്ക്കിപ്പോൾ കണ്ടകശനിയാണോ? അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കൊരു കാര്യം ചെയ്യാം, ജ്യോത്സ്യനെ വിളിച്ച് ഒന്ന് പ്രശ്നം വെപ്പിച്ചാലോ? എന്തെങ്കിലും പരിഹാരം ഉണ്ടെങ്കിൽ അത് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. എൻ്റെ മോനെ എനിക്കൊന്നും വേണ്ട. അല്ലടാ, നീ ആ വീട്ടിലേക്ക് പോകാൻ എങ്ങനെ തീരുമാനിച്ചത്? അമ്മേ, ഞാൻ പോയില്ലെങ്കിൽ ഗീതു പോവും. ഗീതുവിന് ഒറ്റയ്ക്ക് വിടുന്നത് ശരിയാണോ? അതുകൊണ്ടാണ് ഞാൻ പോകാമെന്ന് കരുതിയത്. ഇല്ലെങ്കിൽ ആര് പോകാൻ പോകുന്നു ആ വീട്ടിലേക്ക്? പിന്നെ എനിക്ക് വേറെ ചില ലക്ഷ്യങ്ങളും ഉണ്ടമ്മേ. പ്രതികാരം ചെയ്യുന്നത് കത്തികൊണ്ടോ കയറുകൊണ്ടോ ഒന്നും ആവണമെന്നില്ലല്ലോ. പരസ്പരം വാക്കുകൾ കൊണ്ടും കുത്തി നോവിക്കാമല്ലോ. അതിനു വേണ്ടിയാ ഞാൻ അങ്ങോട്ട് പോകുന്നത്. എൻ്റെ അച്ഛൻ്റെ ജീവിതം ഇല്ലാതാക്കിയവൻ, എൻ്റെ അച്ഛനെ കൊന്നവനെ ഞാൻ ഒരിക്കലും വെറുതെ വിടില്ല. അവനെ ഞാൻ കരയിക്കും, കണ്ണീര് കുടിപ്പിക്കും എന്നും പറഞ്ഞ് നമ്മുടെ ഗോവിന്ദ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വിലാസിനെയും വിനോദിനെയാണ്. അവരുടെ സംസാരിച്ചുകൊണ്ടിരിക്കും ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞിട്ട്. ആ എന്തായാലും
പ്രിയെ, നീ ഇപ്പോൾ എന്നെ പോലെ നോക്കണം മോനെ. എന്തൊക്കെയായാലും സ്വന്തം ഏട്ടനെ വിട്ടിട്ട് വന്നതാ അവളെ. അനിയത്തിയെ പോലെയല്ല, മകളെ പോലെയാ ഗോവിന്ദ് സ്നേഹിച്ചത്. എന്നിട്ടും അവനെ വിട്ടേച്ച് വരണമെങ്കിൽ നിന്നോട് അത്രയ്ക്ക് സ്നേഹമുള്ളത് കൊണ്ട്. അതൊക്കെ എനിക്കറിയാമേ. എൻ്റെ പ്രിയമോളെ ഞാൻ അങ്ങനെ ഇതാവുക്കുവോ? അവളാണ് എൻ്റെ ഇത്, അവളാണ് എൻ്റെ സ്വപ്നം, അവളാണ് എൻ്റെ ജീവിതം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പ്രിയ ഓടി വരിക. വിനോദേ, അമ്മേ എന്ന് പറഞ്ഞുകൊണ്ട്, എന്താ മോളെ? ദേ ഗീതുവച്ചും ഗോവിന്ദേട്ടനും ഇങ്ങോട്ട് വിരുന്ന് വരാമെന്ന് സമ്മതിച്ചു. എന്നെ ഇപ്പോൾ ഗീതുവച്ച് വിളിച്ചതേ ഉള്ളൂ. ആണോ? എന്നിട്ട് അവരെന്ത് പറഞ്ഞു? ആ, വ്യാഴാഴ്ച എന്തായാലും അവർ വരുമെന്ന്. എന്തായാലും അവർ വരുമ്പോൾ നല്ല വിരുന്നൊരുക്കണോ അമ്മേ? അത് പിന്നെ പറയണം മോളെ. നല്ല അസലായിട്ട് നമുക്ക് വിരുന്നൊരുക്കി കളഞ്ഞേക്കാം. ഗോവിന്ദനും ഗീതും കല്യാണം കഴിഞ്ഞ് ആദ്യമായിട്ട് ഇങ്ങോട്ട് വരുമല്ലേ. അപ്പം പിന്നെ വിരുന്നൊരുക്കണ്ടേ? ഒരുക്കാതിരിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുക. ആ വിനോദേ, ദേ നമുക്ക് എന്തായാലും ഈ വിരുന്ന് അടിച്ചു പൊളിക്കണം. അപ്പോഴേക്കും ഭദ്രം വരിക. എന്തായാച്ചാ, അച്ഛൻ പോയിട്ട് ഗോവിന്ദേട്ട് സമ്മതിച്ചോ? പിന്നെ ഗീതു മോളെ ഒറ്റയ്ക്ക് പോകുമെന്ന് പറഞ്ഞപ്പോൾ ഒറ്റയ്ക്ക് പോകാൻ ഗീതു മോളെ ഞാൻ സമ്മതിക്കില്ല, ഞാനും കൂടെ വരും എന്നാണ് ഗോവിന്ദൻ്റെ വാക്ക്. ആണോ? അത്രയ്ക്ക് സ്നേഹമായോ രണ്ടുപേരും? പിന്നെ അല്ലാതെ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊടുക്കുന്ന പ്രശ്നമില്ല എന്നൊക്കെ ഭദ്രം പറയാം. വിനോദ വന്നേ, വന്നേ, വാ വാ, നമുക്ക് വിരുന്ന് എങ്ങനെയൊക്കെ ആവണമെന്ന് പ്ലാൻ ചെയ്യാം, വാ എന്നും പറഞ്ഞ് വിനോദിനെ വിളിച്ചുകൊണ്ട് ഗീതു അവിടെ, പ്രിയ അവിടെ നിന്ന് അങ്ങോട്ട് പോവുക. അങ്ങോട്ട് പോയി കഴിഞ്ഞതും നമ്മുടെ ഭദ്രൻ വിലാസിനോട് അടുത്ത് തന്നിരുന്നു. എടി വിലാസിനെ, എനിക്ക് ചില സംശയങ്ങളുണ്ടടി. എന്താ ഭദ്രേട്ടാ? കല്യാണം കഴിഞ്ഞിട്ട് ഗീതുവും ഗോവിന്ദും ഇതുവരെ ഒരുമിച്ച് ജീവിച്ചിട്ടില്ല. അതെന്താ ഭദ്രേട്ട നിങ്ങൾ അങ്ങനെ പറഞ്ഞത്? അല്ല, ആ രാധികാമ്മ അവരെ ഒരുമിച്ച് ജീവിക്കാൻ അനുവദിച്ചിട്ടില്ല. എന്തോ പൂജയും വഴിപാടെന്നൊക്കെ പറഞ്ഞ് അവരെ തനിച്ച് തനിച്ചുള്ള മുറിയിലാക്കിയിരിക്കുക. ഹാ, അതെന്തൊരു സ്ത്രീയാ അവർ ഇങ്ങനെയൊക്കെയാണോ ചെയ്യുന്നത്? കല്യാണം കഴിഞ്ഞ ഒരു പെണ്ണിനെയും അവളുടെ ഭർത്താവിനെയും മുറിയിലേക്ക് വിടാതെ അവരുടെ മുറി പിടിച്ചിരുത്തിയാ എങ്ങനെ ശരിയാവും എന്നും വിലാസിനി. അതേടി, അതിനു വേണ്ടിയും കൂടെ തന്നെയാണ് ഞാൻ ഈ വിരുന്ന് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അവരിങ്ങോട്ട് വരുമ്പോൾ അവർ കുടിക്കുന്നതിൽ എന്തിനെങ്കിലും ഉറക്ക ഗുളിയോ കലക്കി കൊടുത്താൽ മതി. അല്ല, ഉറക്ക ഗുളിയോ കലക്കി കൊടുത്തിട്ട് കാര്യമില്ല ഭദ്രേട്ട, അവർ ഉറങ്ങിപ്പോവില്ലേ. എന്തെങ്കിലും വേറെ മരുന്ന് കലക്കി കൊടുക്കണം. രണ്ടുപേരും ഒന്നിച്ചാ പിന്നെ നമുക്ക് രാജയോഗം അടി, രാജയോഗം. അത് ശരിയാ ഭദ്രേട്ട, അതുകൊണ്ട് ജ്യൂസിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് കലക്കി കൊടുക്കാം. അവർ രണ്ടുപേരും ഒന്നാകാനുള്ള എന്തെങ്കിലും മരുന്ന്. അതെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ വിചാരിക്കുന്നത് പോലെയൊക്കെ നടക്കും. ഗീതുവും ഗോവിന്ദനും ഒരുമിച്ച പിന്നെ ഒന്നും നമ്മൾ വിചാരിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പിന്നെ പണക്കാരാടേ പണക്കാർ. ആ രാധികാമ്മ അവരുടെ അഹങ്കാരവും അത് തന്നെയാണ്. ഗീതുവിനെയും ഗോവിന്ദനെയും തനിയെ പിരിച്ച് ഇതാക്കുന്നത് അവരതിനു വേണ്ടി തന്നെയാണ്. മനഃപൂർവ്വം അവരത് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ മോക്ക് ഒരു കുഞ്ഞ് ജനിക്കില്ലല്ലോ. ഒരു കുഞ്ഞ് ജനിക്കാതിരുന്ന ആ സ്വത്തുക്കളുടെ എല്ലാം അവകാശി രാധികയാണല്ലോ എന്നൊക്കെ പറയുക. അതെങ്ങനെ ശരിയാവും മനുഷ്യ? ദേ ഗോവിന്ദ് കല്യാണം കഴിച്ച പെണ്ണിനും അവർക്ക് ജനിക്കുന്ന കുഞ്ഞിനും ഉള്ളതല്ലേ ആ സ്വത്തുക്കൾ മുഴുവനും. ആണ്, അതുകൊണ്ടാണല്ലോ രാധികാമ്മ 18-ാം അടവ് പയറ്റിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നമ്മൾ സൂക്ഷിച്ചേ പറ്റൂ. അവരെ രണ്ടുപേരെയും ഇവിടെ വെച്ച് ഒന്നിപ്പിക്കണം എന്നൊക്കെ ഭദ്രനും വിലാസനും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് ഗീതുവിനെയാണ്. ഗീതുവിനെ കിഷോർ ഫോൺ വിളിക്കുക. ഹലോ കിഷോർ, ഞാനിപ്പോൾ കിഷോറിനെ വിളിക്കാൻ വേണ്ടി ഫോൺ എടുത്തിട്ട് മാറിയതേ ഉള്ളൂ. അതാടി മനപ്പൊരുത്തം എന്ന് പറയുന്നത്. ആ മനപ്പൊരുത്തമൊക്കെ അവിടെ നിൽക്കട്ടെ. കിഷോർ എപ്പോഴും എന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ വരുന്നേ. നാളെ വരും, നാളെ രാത്രി ഞാൻ അവിടേക്ക് വരും. അയ്യോ, കിഷോറിന് എൻ്റെ അടുത്തേക്ക് വരാൻ പറ്റുമോ? നീ താമസിക്കുന്നിടത്തേക്ക് എനിക്ക് വരാൻ പറ്റില്ല, ഞാൻ ഇത്തിരി ദൂരെ മാറി നിൽക്കും. എന്തായാലും നീ അങ്ങോട്ട് വന്നാൽ മതി, ഞാൻ വരുന്നത് കാറിലായിരിക്കും. നാളെ രാത്രി തന്നെ വരും, രാത്രി തന്നെ നമുക്ക് പോകണം. റെഡിയായിട്ട് നിൽക്കണേ. ശരി, ഞാൻ റെഡിയായിട്ട് നിൽക്കാതിരിക്കോ? ഇപ്പോഴാണ് എനിക്കൊരു ആശ്വാസമായത്. എന്നാൽ ശരി കിഷോർ, ഞാനിത് ഗോവിന്ദ് സാറിനോട് പറയട്ടെ എന്നും പറഞ്ഞ് ഗീതു ഫോൺ കട്ട് ചെയ്തു. അപ്പോൾ ഗോവിന്ദ് നിലാവിലിട്ട് നോക്കി ഓരോന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഓരോരോ കാര്യങ്ങൾ, പ്രിയമോള് തന്നെ വിട്ടുപോയി, ഗീതും തന്നെ വിട്ടുപോകാൻ ഇനി ഒരു ദിവസം മാത്രം ബാക്കി എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നമ്മുടെ ഗീതു ഗോവിന്ദ് സാർ എന്ന് പറഞ്ഞ് വിളിക്കുക. അപ്പോൾ ഗോവിന്ദ് തിരിഞ്ഞു നോക്കി. എന്താ ഗീതു? അത് കിഷോർ ഇപ്പോൾ വിളിച്ചിരുന്നു. അതിന് നാളെ കിഷോർ വരും രാത്രി. എൻ്റെ വീടിനടുത്തുള്ള ആ ഇത് മതൽക്കെട്ടിനരികിലാണ് വരുന്നത്. ഞാനും നാളെ രാത്രി പോകും കിഷോറിനോടൊപ്പം. നാളെ ഞങ്ങൾ രണ്ടുപേരും ഒരുമിക്കും. അല്ല സർ, ഞാൻ ഈ സാരിയും കൂടെ കൊണ്ടുപോയിക്കോട്ടെ, ഈ കല്യാണ സാരി എന്നും ഗീതു ചോദിക്കുക. അത് കേട്ടത് ഗോവിന്ദ സാരിയിലിട്ട് നോക്കി. എന്നിട്ട് ഗീതുവിനോട്, വേണ്ട, അത് കൊണ്ടുപോകണ്ട. അതെന്താ സർ, ഇത് ഇവിടെ ഇരുന്നോട്ടെ, എൻ്റെ കല്യാണ ഓർമ്മയ്ക്കായിട്ട്, എൻ്റെ ഭാര്യയുടെ ഓർമ്മയിൽ ഈ സാരി എനിക്ക് വേണം എന്നും ഗോവിന്ദ് പറയുക. അത് കേട്ടതും, നാളെ നമ്മൾ പിരിയുമല്ലേ? നമ്മളല്ലല്ലോ, ഗീതുവല്ലേ പിരിഞ്ഞു പോകുന്നത്. ഞാൻ പിരിഞ്ഞു പോകുന്നില്ലല്ലോ എന്നും ഗോവിന്ദ് പറയുകയാണ്. സർ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ഗോവിന്ദ്,
ഗോവിന്ദ് സാർ എന്തിനാ എൻ്റെയും കിഷോറിൻ്റെയും കാര്യത്തിൽ ഇത്രയും അധികം കെയറെടുത്തത്? അത് കേട്ടതും ഗോവിന്ദ് എൻ്റെ മനസ്സിലെ സ്വാർത്ഥത കൊണ്ട് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് എന്നും ഗോവിന്ദ് പറയുന്നത് കേട്ട് ഗീതുവിൻ്റെ കണ്ണു നിറഞ്ഞു. കണ്ണുനീരൊഴുകാൻ തുടങ്ങി. ഇനി എന്ത് സംഭവിക്കും? ഗീതുവിന് കിഷോറിനോടൊപ്പം പോകാൻ പറ്റുമോ? കിഷോറ് നാളെ രാത്രി ഉറപ്പായിട്ടും വരും. എന്നാ ഗീതു എങ്ങനെ പോകും എന്നറിയണമെങ്കിൽ തീർച്ചയായിട്ടും കാത്തിരിക്കുക. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടെ അമർത്തിക്കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കാവുന്നതാണ്. പ്രിയ പ്രേക്ഷകരെ, തീർച്ചയായിട്ടും കാത്തിരിക്കണം. ഇനി നടക്കാൻ പോകുന്നതാണ് കിടിലൻ ട്വിസ്റ്റ്. കാരണം കിഷോറിനോടൊപ്പം പോയ ഗീതു എങ്ങനെ ഗോവിന്ദൻ്റെ കയ്യിൽ വന്നു എന്ന് തീർച്ചയായിട്ടും കാത്തിരുന്ന് തന്നെ കാണുക. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു അടിപൊളി ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു ഫ്രണ്ട്സ്.